ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഞങ്ങൾ കൊല്ലത്തല്ല കൊട്ടിയത്ത് ഒരു പള്ളിയിൽ പോവുകയാണ്. കൊട്ടിയത്താണ് കേട്ടോ, കൊട്ടിയത്ത് പുള്ളിച്ചിറ അമലോത്മ മാതാവ്. അപ്പോൾ അവിടുത്തെ ആ പള്ളിയിലെ പെരുന്നാളിനാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാ വർഷവും പോകാറുണ്ട്. കഴിഞ്ഞ വർഷം ഏട്ടനുണ്ടായിരുന്നു, പക്ഷേ ഞാനും അമ്മയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പം ഞങ്ങൾ ബസ്സിൽ കയറി, അമ്മയുണ്ട് കൂടെ. അപ്പം ഞാൻ സൈഡ് സീറ്റിലായിട്ടോ ഇരിക്കുന്നത്. ഞാൻ എപ്പോൾ പോയാലും എപ്പം ബസ്സിൽ യാത്ര ചെയ്താലും ഞാൻ സൈഡ് സീറ്റിലിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നോക്കത്തുള്ളൂ, കാരണം പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ ഇതാ ഞങ്ങൾ പള്ളി വന്നു. ഇവിടെ നല്ല തിരക്കാട്ടോ, ഇതാ ആൾക്കാർ ക്യൂ നിൽക്കുന്ന കണ്ടില്ലേ, നേർച്ച കൊണ്ട് ക്യൂ നിൽക്കുവാണേ. അപ്പം നമ്മളും ഇതേപോലൊക്കെ എന്തെങ്കിലും നേർച്ച കൊടുക്കുന്നുണ്ടെങ്കിൽ നേർച്ച വാങ്ങിച്ച് ഇതേപോലെ ക്യൂ നിന്ന് വേണം അവിടെ കൊടുക്കാൻ. അപ്പം നമുക്കും പോയി വാങ്ങിക്കാം. അപ്പം ഞാൻ എന്താ നേരിച്ച് വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചത് പാളയം കയറും, പിന്നെ ഒരു തൊട്ടിലുമാണ് വാങ്ങിച്ചത്. പാളയം കയറുമാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ നേർച്ച എന്ന് പറയുന്നത്. പിന്നെ ആൾ രൂപം ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത് രണ്ടുമാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ബാക്കിൽ പോയി നമ്മൾ ക്യൂ നിൽക്കണം. ക്യൂ നിന്ന് വേണം നമ്മൾ ഈ നേർച്ച കൊടുക്കാൻ. അപ്പം നമുക്ക് പോയി ക്യൂ നിൽക്കാം, നമുക്കും കുറേ പോയി നിൽക്കാം, നേർച്ച കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കൊണ്ട് കൊടുത്തു. ഇപ്പോൾ ഇവിടുന്ന് എനിക്ക് നേർച്ച കിട്ടി. അപ്പോൾ നമ്മൾ നേർച്ച കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ദാ ഇതാണ് കേട്ടോ പള്ളി. നമുക്ക് പള്ളിക്കകത്ത് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പള്ളിയുടെ ഫ്രണ്ടാണിത്. ഇതെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് കേട്ടോ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. അതായത് കായലിൻ്റെ തീരത്താണ് ഈ പള്ളി. ഇത് പള്ളിയുടെ ഫ്രണ്ട് വ്യൂ ആണ്. അടിപൊളിയാണ്, നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. അടിപൊളി കാറ്റും പിന്നെ കായലിൻ്റെ തീരം ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, നല്ല സൂപ്പർ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ഈ കായൽ കണ്ടില്ലേ, ഈ കായലിലാണ് മാതാവിൻ്റെ ആ ഒരു പേടകം ഒഴുകി വരുന്നതും. പിന്നെ അങ്ങനെ ഒഴുകി വന്ന പേടകം ഇവിടെ സ്ഥാപിച്ചതാണേ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ആ കഥയൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പം നമ്മൾ കായലിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വെള്ളം കിടപ്പുണ്ട് കേട്ടോ. അതെ, അവിടെ കണ്ടില്ലേ അതിൻ്റെ സെൻട്രൽ കണ്ടിട്ടില്ലേ, അപ്പോൾ അവിടെയാണ് ഈ പേടകം ഒഴുകി വരുന്നത്. എൻ്റെ അമ്മ വള്ളത്തിൽ കയറി, എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കയറിയില്ല. അപ്പം വള്ളത്തിനകത്ത് കയറ്റി ആ പേടകം ഒഴുകി വന്ന സ്ഥലം ഇതാ കണ്ടില്ലേ, അവിടെ സെൻട്രൽ കാണുന്ന കുരിശ് വെച്ചിട്ടുള്ള അവിടെയാണ് ഇത് ഒഴുകി വരുന്നത്. അപ്പം ഈ വള്ളത്തിൽ അവിടെ കൊണ്ടുപോയി അവരെ കാണിക്കും. കാണിച്ച് അവിടെ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇറങ്ങി അവിടെ നിന്ന് കണ്ടിട്ട് തിരിച്ച് വള്ളം വരും. അപ്പോൾ ഇതാ അവർ ആ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഞാൻ പോയില്ല, എനിക്ക് വള്ളത്തിൽ കയറാൻ ഭയങ്കര പേടിയായിട്ടോ, അതുകൊണ്ട് ഞാൻ പോയില്ല. ഞാനിവിടെ നിന്ന് കാണാമെന്ന് വെച്ചു. അപ്പോൾ അവർ അവിടെ പോയി അവിടെ സ്ഥലമൊക്കെ കണ്ട് അവിടെ ഇറങ്ങി ഒരു 10 മിനിറ്റ് നിന്നിട്ടാണ് തിരിച്ച് വരുന്നത്. ഇതിവിടെ ഈ കണ്ടില്ലേ, ഭയങ്കര നല്ല ഒരു അറ്റ്മോസ്ഫിയറാട്ടോ ഇവിടെ. അപ്പോൾ അവർ പോയിട്ട് വരുമ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേനും അവർ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം. അപ്പോൾ അവരിതാ അവിടെ ഇറങ്ങി, അവിടെ ഇറങ്ങി നിന്ന് കാണുകയാണ്. അപ്പോൾ ഇതാ അവരത് കണ്ടിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു വള്ളം കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവർ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ചു പോകും, കാരണം നേർച്ചയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കുറച്ച് പർച്ചേസിങ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇനിയിപ്പം തിരിച്ചു പോവും. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ടാറ്റാ.